പേരൂർക്കട ഭാഗത്തു നിന്നും കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പേരൂർക്കട, ഊളമ്പാറ, പൈപ്പിൻമൂട്, ശാസ്തമംഗലം, കൊച്ചാർ റോഡ്, ശ്രീമൂലം ക്ലബ്, വഴുതക്കാട് വഴിയാണ് തിരിഞ്ഞു പോകേണ്ടത്. കിഴക്കേക്കോട്ട ഭാഗത്തു നിന്ന് പേരൂർക്കടയ്ക്ക് പോകേണ്ട വാഹനങ്ങൾ പാളയം, PMG ജംഗ്ഷൻ, പ്ലാമൂട്, കുറുങ്ങാനൂർ, മരപ്പാലം, കുറുവൻകോണം, കവടിയാർ വഴിയും പോകണം. കേശവദാസപുരത്തു നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട വാഹനങ്ങളാണെങ്കിൽ പട്ടം, പൊട്ടക്കുഴി, മുറിഞ്ഞപാലം, കുമാരപുരം, കണ്ണമ്മൂല, നാലുമുക്ക്, പാറ്റൂർ വഴി യാത്ര ചെയ്യണം. കിഴക്കേക്കോട്ടയിൽ നിന്ന് കേശവദാസപുരത്തേക്ക് പോകേണ്ട വാഹനങ്ങളാണെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് സ്റ്റാച്യു, PMG, പട്ടം വഴിയും പോകണം. ഇനി ശ്രീകാര്യത്ത് നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ്, കണ്ണമ്മൂല, നാലുമുക്ക്, പാറ്റൂർ വഴി യാത്ര ചെയ്യണം. കിഴക്കേക്കോട്ടയിൽ നിന്ന് ശ്രീകാര്യത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ സ്റ്റാച്യു, PMG, പട്ടം, കേശവദാസം വഴിയും പോകണം. വിശദമായി ഇതിൻ്റെ ഈ സ്ക്രോളിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് വഴിതിരിച്ചുവിടുന്നതെന്ന്. ഒപ്പം തന്നെ പ്രധാന ജംഗ്ഷനിലൊക്കെ പോലീസ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു തിരക്കുള്ള സമയത്ത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ പോലീസ് കൃത്യമായി പുതിയ വഴി തിരിച്ചുവിടുന്നത് ആളുകളെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് അമലിലേക്ക് തന്നെ തിരികെ പോകാം. അമൽ, ഇത്രയും ആളുകൾ വരുന്നു, സ്വാഭാവികമായും അതിൻ്റേതായ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കണം. കേരള പോലീസിൻ്റെ എത്രത്തോളം ആളുകളെ അവിടെ വിന്യസിക്കുന്നുണ്ട്? മറ്റേതെങ്കിലും സേനകളുടെ സഹായം തേടുന്നുണ്ടോ? അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ലായിരിക്കും, എങ്കിലും രാജ്ഭവന് മുന്നിൽ ഇങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം വരുന്നത് തന്നെ ഒരു പ്രശ്നമാണല്ലോ. ഗവർണർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തന്നെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്നു, കൊലപാതക ശ്രമം അടക്കം തനിക്കെതിരെ നടന്നു, അതിന് പിന്നിൽ CPMന്റെ പങ്കുണ്ട് എന്നതടക്കമുള്ള ആരോപണം ഗവർണർ തുടർച്ചയായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലായി ഗവർണർ ആവർത്തിച്ച് പറയുന്നതാണ്. അതിനാൽ തന്നെ ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ഗവർണർ ഇവിടെയില്ല, പക്ഷേ രാജ്ഭവനെ ഒരു പ്രതീകമായി കണ്ടാണ് ഇപ്പോൾ ഇന്ന് ഈ പരിപാടി നടക്കുന്നത്, പ്രതിഷേധം നടക്കുന്നത്. അതിനാൽ തന്നെ ഒരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത്, നേതൃത്വം നൽകിയിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്ന ആശങ്ക പാർട്ടി നേതാക്കൾക്ക് ഇല്ലാതില്ല. അതിനാൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനത്തിന് കീഴിലാണെന്ന് തിരുവനന്തപുരം നഗരമുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 2 ACPമാർക്കാണ് സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത്. 7 DYSPമാർ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഒരു പ്രശ്നം കൂടി ഉള്ളത്, ഈ കോർപ്പറേഷൻ്റെ അവിടെ സമരം നടക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ അവിടെ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും CPM ഭരണസമിതിക്കെതിരെ സമരം നടത്തുകയാണ്, മേയർക്കെതിരെ സമരം നടത്തുകയാണ്. കുറേ ദിവസമായി തുടങ്ങിയിട്ട് യൂത്ത് കോൺഗ്രസ് അവിടേക്ക് ഒരു മാർച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മാർച്ചൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഈ ഇവിടെ രാജ്ഭവനിൽ മുന്നിലേക്ക് സമരവുമായി എത്തുന്നവരും അവരും തമ്മിലും ഉണ്ടാകുമോ എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവിടെയും വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം ഉണ്ടായിട്ടുണ്ട്, പോലീസിൻ്റെ വിന്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും 600 പോലീസുകാരാണ് രാജ്ഭവൻ കേന്ദ്രീകരിച്ച് മാത്രം ഉള്ളത്. ഈ ദിവ്യ ചോദിച്ചത് ഈ മറ്റെന്തെങ്കിലും സേനയുടെ കേന്ദ്രസേനയൊക്കെ എത്തും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ആദ്യം പ്രചരിച്ചിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ അതില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് കേരള പോലീസ് മാത്രമാണ്. അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ മറ്റൊരു വിഭാഗമായ ഈ സമീപകാലത്ത് രൂപീകരിച്ച വിഭാഗമായ IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ കുറച്ച് കമാൻഡോകൾ മാത്രം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അല്ലാതെ മറ്റ് സേനകൾ പുറത്തുനിന്നുള്ള സേനയൊന്നുമില്ല. കേരള പോലീസ് അമലാണ് രാജ്ഭവന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നിലവിൽ അവിടെ ഗതാഗത നിയന്ത്രണത്തിലേക്കൊന്നും കടന്നിട്ടില്ല.